അതിന് എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് ഇഞ്ചി, സവാള, ഉരുങ്ങിയില, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, ഇത്രയും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് പരിപാടി തുടങ്ങാം. എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന തന്നെ. ഒക്കെ തിന്നാനൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പം ഇങ്ങനെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആഹാരം അങ്ങ് ഞെവിളി എല്ലാം കൂടെ കുഴച്ച് കൊടുക്കുമല്ലോ. കൊടുക്കുന്ന സമയത്ത് അങ്ങ് കഴിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കും. മുരിങ്ങയില എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയിലേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശരീരത്തിന് എല്ലാ ഗുണങ്ങളും ഉള്ളേ. പക്ഷേ അവിടെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അപ്പുറത്ത് നിന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആശയുടെ കയ്യിൽ നിന്ന് വിളിച്ച് പഞ്ചമിയുടെ വീട്ടിൽ നിന്ന് വാടിപ്പോയി കേട്ടോ. കുഴപ്പമില്ല, ബീൻസ് നമ്മൾ ഇന്നൊരു ഹെൽത്തി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ. ഇതെല്ലാം ഞാൻ കഴുകിയതാണ്, ഇതെല്ലാം ഇളക്കിയിട്ട് കാണിക്കാം. ഓക്കെ, ക്യാരറ്റ് അത് ചോപ്പറിൽ ഇച്ചിരി വാടിയുണ്ടേ, അരിയാനൊരു പാട്. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള നമ്മൾ അരിഞ്ഞു. ചോപ്പറുണ്ടായത് അത്രയും ഒരു എളുപ്പമുണ്ട്. എനിക്ക് ഇത് ബാലൻസ് അല്ല, പിന്നെ ഭാവനയ്ക്കാണ് ഇത് എളുപ്പം ഏറ്റവും കൂടുതൽ കേട്ടോ. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. നമ്മളൊരു പാത്രം വെച്ചു, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. നമ്മളിതൊരു ഹെൽത്തി ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുന്നു. നമ്മുടെ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാലിനകത്താണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്, വെള്ളം ലഭിക്കുന്നത്. നമ്മളെന്തായാലും ഹെൽത്തി ബിരിയാണിയാണ്, അല്ല ഹെൽത്തി ഉപ്പുമാവാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൽ ഇവിടെ ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കും. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഒരു അര ഇഞ്ച് നീളത്തിലെടുത്ത്. ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയുടെ മുക്കാൽ പാകം എടുക്കാം. ഒരു സവാള നമുക്ക് ചേർക്കാം, ഒരുപാട് മൂക്കണ്ട ആവശ്യമില്ല. അപ്പ
പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ രണ്ട് ചെറിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ഹെൽത്തി ഉപ്പുമാവാണ്. ഇനി നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില. പെട്ടെന്ന് തന്നെ വാടിക്കും. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കോപ്പ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളുടെ ബിരിയാണിയാണ് അല്ല, നമ്മളുടെ ഉപ്പുമാവ് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഉപ്പുമാവാണല്ലോ, ഉപ്പില്ലാത്തൊരു കളിയില്ലല്ലോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. തേങ്ങയും ഒക്കെ ഇങ്ങനെ ശരിയൊന്ന് ശരിയൊന്ന് വെള്ളം പറ്റി വരട്ടെ. ഞാൻ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചല്ല, ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ശകലം ഉപ്പ് കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മെയിൻ കഥാപാത്രമായ റവയാണ്. അര കിലോ റവയാണ് ഞാനിവിടെ ചേർത്തത്. നമുക്കിതിനകത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. എല്ലാം ഒന്ന് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ക്യാബേജൊക്കെ ചേർക്കാം. ക്യാബേജ് ഇല്ലാത്തതുകൊണ്ട് ക്യാബേജ്, ഗ്രീൻ പീസ്, നമ്മളെ ക്യാപ്സിക്കം ഇതെല്ലാം ചേർക്കാം. അപ്പം ഞാനിവിടെ ഉള്ള സാധനം കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൊച്ചുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അടിപൊളി ഒരു ഡിഷാണ്. കാരണം ഈ പിള്ളേർ വെജിറ്റബിൾസൊക്കെ കഴിക്കത്തില്ലല്ലേ. അപ്പം ഇങ്ങനെ കൊത്തിയൊക്കെ അരിഞ്ഞ് നമ്മൾ അവർക്ക് വാരി കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം അങ്ങ് ഞെവിടിയൊക്കെ കൊടുത്താലേ. അപ്പം നമ്മളെ റവ ഇവിടെ കിടന്ന് മൂക്കട്ടെ. ഞാനൊരു കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്.
ഞാൻ പറഞ്ഞ കണക്ക് എല്ലാത്തിനും ഒരു കൈയളവ് ശീലിച്ചുണ്ട്. എനിക്ക് അളവൊന്നും കൃത്യമായിട്ട് പറയാനറിയത്തില്ല കേട്ടോ. അപ്പം ഞാനൊരു ഒരു പരുവുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച പാലൊഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു. തീ കുറച്ചിടാൻ മറക്കരുത് കേട്ടോ. വളരെ പെട്ടെന്ന് ശരിയായി വരും കേട്ടോ. ബാക്കി പാലും കൂടെ നമുക്ക് ചേർക്കും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരെ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മിൽമയുടെ ഒരേ ഒരു പാലാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇളക്കാനിച്ചിരി പാത്രം തിരുത്തായതുകൊണ്ട് എൻ്റെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് എനിക്ക് വന്നു. ഇനി നമ്മൾ ഒരു കുറച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചിരിക്കാം. ഒരു 5 മിനിറ്റ് നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പാത്രം ഇച്ചിരി, ഞാൻ ഇതിൽ വലിയൊരു പാത്രമായിരുന്നു എടുക്കുന്നത്, വിചാരിച്ചു ഇതിനകത്ത് കൊള്ളുമെന്ന്. അതുകൊണ്ട് ഇച്ചിരി ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓരോരോ ഐറ്റംസുകൾ, സൗന്ദര്യ വർദ്ധ ഉള്ളതിന് ഉള്ളത്, അപ്പോൾ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള ഫുഡുകൾ എല്ലാം പുറകിന് കാണിക്കുന്നതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക. നമ്മളുടെ ഉപ്പുമാവൂടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊക്കെ നല്ല ഉണ്ട്. മോഹൻലാൽ പറയുന്ന നിനക്ക് സാൾട്ട് മാങ്കോട്ട്, ഏതോ ഒരു സിനിമയ്ക്കത്, സിനിമയുടെ പേരൊക്കെ മറന്നു. ശരി, നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് വിളമ്പിയിട്ട് കാണിച്ചു. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഹെൽത്തി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ട് അലങ്കരിക്കാം. ഞാനാണെങ്കിൽ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടെ, അല്ല ബദാമും മുന്തിരിങ്ങയും കൂടെ ഇട്ടിട്ടുണ്ട്. നമുക്കിച്ചിരി ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. കളർഫുള്ളായിരിക്കട്ടെ. കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റിക്കുകയല്ലോ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ഒരു അടിപൊളി ഹെൽത്തി ഫുഡാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഉപ്പുമാവ് നിങ്ങൾ കണ്ടല്ലേ, കളർഫുള്ളായിരിക്കുന്നത്. ഇച്ചിരി കളർഫുള്ളാക്കി കേട്ടോ. ചെറുപഴം, പാളയം തുടപ്പഴം, ഇതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് ഞെവിടി കഴിക്കാം.
പറ്റും. മുരിങ്ങയിലയും നെയ്യും പിന്നെ ബദാമും എല്ലാം ഹെൽത്തി സാധനങ്ങളാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മല്ലിയില കറിവേപ്പില നല്ല രുചി കേട്ടോ. പഴം കൂടെ ആകുമ്പം ഇറങ്ങിപ്പോന്നെ അറിയത്തില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഈ റംസാൻ കാലത്തുള്ളത്, ഇപ്പം രണ്ട് ദിവസം കൂടെ ഇനി നോയമ്പൊക്കെ ഉള്ളു, പറയണ്ട ഉടനെ നോയമ്പ് തീരുമല്ലേ, പെരുന്നാളാണ്. പിന്നെ ഇന്നലെ എനിക്കന്നെ ആ വീട്ടിൽ അമ്മയടുത്ത് പോയപ്പോഴേ അവിടെ എൻ്റെ ഒരു കൊച്ചച്ഛൻ്റെ മുഖം സുഖമില്ലായിരുന്നു. അപ്പോൾ അവളടുത്ത് പോയപ്പോൾ അവിടുന്ന് അവിടെ ഇന്നും ഈ നോയമ്പ് കഞ്ഞി കൊണ്ടുവരും. അപ്പം ഞാൻ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചിരുന്നത് നല്ല, എനിക്ക് ഇപ്രാവശ്യം ഒന്ന് വെക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ സമയം കിട്ടില്ലായിരുന്നു, ഓരോരോ തിരക്കൊക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ ഒരു ദിവസം നിങ്ങളെ വെച്ച് കാണിച്ച് തരും കേട്ടോ. എനിക്ക് ഞങ്ങളെ അവിടെ കുടുംബ വീട്ടിൻ്റെ അടുത്ത് റംലാ താത്ത ഉണ്ടായിരുന്നു. റംലാ താത്ത എപ്പോഴും വെച്ചുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരും ജീരകവും തേങ്ങാപ്പാലും എല്ലാം. ഇങ്ങനെ ജീരകമൊക്കെ അരച്ച് നല്ല ടേസ്റ്റാണ്. ഇപ്പോഴൊക്കെ ഉലുവയൊക്കെ ചേർത്ത് ഇപ്പം നാത്തുവിന് എന്നും കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ചെല്ലുമ്പം എനിക്കും കിട്ടും. റംലാ താത്ത, നൗഷാദ്, ഷിഹാവ്, കാക്ക എല്ലാവരും എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി പെരുന്നാൾ.